വെൽക്കം ബാക്ക് ടു ഹോം ബേക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു സോഫ്റ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടായിരുന്നു ഓവൻ യൂസ് ചെയ്യാണ്ട് സ്റ്റവ് ടോപ്പിൽ നമുക്ക് എങ്ങനെ കുക്കീസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓവണിൽ ബേക്ക് ചെയ്തിട്ടുള്ള കുക്കിയാണ്. സെയിം ഡവ് യൂസ് ചെയ്തിട്ട് പോട്ടിൽ, അതായത് സ്റ്റവ് ടോപ്പിൽ ചെയ്തിട്ടുള്ള കുക്കിയാണ് ഇതും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഇനി ഓവൻ കയ്യിലില്ല എന്ന് കരുതി ആരും കുക്കി ചെയ്യാണ്ടിരിക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ഈ കുക്കിയുടെ സോഫ്റ്റ്നെസ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള കുക്കിയാണ്, കണ്ടല്ലോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് നമ്മൾ ഓവനിൽ ചെയ്യുമ്പം വളരെ കറക്റ്റായിട്ട് കളറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കപ്പിലല്ല അളന്ന് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഗ്രാം അളവ് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുക്കുന്നത്, അതായത് മൈദ. 100 ഗ്രാം മൈദയാണ് നമ്മൾ ഈ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ട് 100 ഗ്രാമിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവുകളൊക്കെ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗീ ആണ്. ഗീ 80 ഗ്രാമാണ് എടുക്കുന്നത്. എൻ്റെ സ്കെയിലിൽ ഇതാ ഇപ്പം നിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഓൺ ചെയ്തിട്ടാണ് ബാക്കി ചേർത്തിട്ടുള്ളത്. 80 ഗ്രാം ഗീ ആണ് എടുക്കേണ്ടത്, മാറിപ്പോവരുത്. അപ്പോൾ 100 ഗ്രാം മൈദ, 80 ഗ്രാം ഗീ ഒരുമിച്ച് ഒരു ബൗളിലേക്കിട്ട് ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് 65 ഗ്രാം പൗഡേർഡ് ഷുഗറാണ്. അപ്പോൾ നിങ്ങൾ ഷുഗർ പൗഡർ ചെയ്തിട്ട് അളന്നെടുത്താൽ മതി, അതല്ല ഗ്രാനുലേറ്റഡ് ഷുഗർ 65 ഗ്രാം എടുത്ത് പൊടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുക. അപ്പോൾ ഈ ഒരു കറക്റ്റാണ് ഇതിൻ്റെ മധുരം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നൊരു കുക്കിയാണ്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, അതുപോലെ 1 പിഞ്ച് സോൾട്ടും. അപ്പോൾ സ്വീറ്റായിട്ടുള്ള ഏത് ഐറ്റംസിലും ഒരു ചെറുതായിട്ടൊരു സോൾട്ട് കൂടെ പിഞ്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 2 പിഞ്ച് ഏലക്കാട് സീഡ്, കുറച്ച് ഷുഗർ ചേർത്ത് പൊടിച്ച് വെച്ചിട്ട് അത് 2 പിഞ്ച് മാത്രം ചേർക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് ഇതുപോലെ മെല്ലെ നീട് ചെയ്തെടുക്കുക. ഒരുപാട് ശക്തിയൊന്നും കൊടുക്കരുത്, മെല്ലെ വേണം നമ്മൾ കുക്കി ഡവ് കറക്റ്റ് ചെയ്തെടുക്കാൻ. ആവശ്യമെങ്കിൽ കളർ കൂടെ ചേർക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈയൊരു ബദാം ഫ്ലേവേഡ് ആയിട്ടുള്ളൊരു കളറാണ് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് നാൻകട്ടായി കിട്ടും. ഇപ്പോൾ ഞാൻ യെല്ലോ കളർ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് യെല്ലോ ആയിട്ടുള്ളൊരു കുക്കിയാണ് എനിക്ക് കിട്ടുക. ഇനി നമ്മൾ കൈവിരലുകൾ വെച്ച് ഇതുപോലെ ഡവ് റെഡിയാക്കിയെടുക്കുക. കൈയിൻ്റെ ഉൾഭാഗം തട്ടാണ്ട് കുഴിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് എമൗണ്ട് ക്വാണ്ടിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഷീൻ വെച്ച് നീഡിങ് മെഷീൻ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചൂട് ഇതിലേക്ക് ഏൽക്കില്ല. അപ്പോൾ നമ്മൾ കൈയുടെ അകഭാഗമൊക്കെ തട്ടി ഒരുപാട് കുഴച്ച് തേച്ച് പിടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡവ് അങ്ങ് ലൂസായിപ്പോവും. അപ്പോൾ നമുക്കതിനെ എന്താ പറയുക, കറക്റ്റ് ബോൾസാക്കി എടുക്കാനൊന്നും പറ്റില്ല. അതിലെ ഗീ എല്ലാം പുറത്തേക്ക് അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മളിതുപോലെയുള്ള സിമ്പിൾ കുക്കീസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സിമ്പിൾ കുക്കീസൊക്കെ ഒന്ന് ചെയ്ത് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഡവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബോൾസ് ഒരു ചെറിയൊരു ബോളാക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ പൊട്ടലൊന്നുമില്ലാത്ത സൈഡിൽ വിള്ളലൊന്നുമില്ലാണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഡവ് കറക്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ബേക്കിംഗ് ടിന്നിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇതാ ബേക്കിംഗ് നമ്മുടെ കുനാഫ ചെയ്യാനും ഒക്കെ കുക്കി സ്റ്റവ് ടോപ്പിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു എന്താ പറയുക ബേക്കിംഗ് ടിന്നാണ്, ബേക്കിംഗ് പാനാണ്. ഓവനകത്തും വയ്ക്കാം, പാൻ നമ്മൾ സാധാ പോട്ടിലൊക്കെ അങ്ങനെയും സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഒരു സ്റ്റവ് ടോപ്പിൽ പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം.
നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ തുടങ്ങുന്ന മുൻപേ തന്നെ ആ ഒരു പ്രോസസ്സ് കൂടെ ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാനിൽ വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ. ഓവനിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ നമ്മൾ പാനിലാണെങ്കിലും കുക്കറിലാണെങ്കിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ കുക്കി ആയതുകൊണ്ട് തന്നെ കുക്കി ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് കുക്കി ഷേപ്പിലോട്ടാക്കിയെടുക്കട്ടെ. നിങ്ങൾ ഇതുപോലെ ഏത് ടിന്നാണോ യൂസ് ചെയ്യുന്നത് ആ ടിന്നിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ച് വെച്ച് കൊടുത്താലും മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് അടി കട്ടിയുള്ളൊരു പാനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു പാന് നല്ല കട്ടിയാണ്. എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുക്കി ചെയ്ത് കഴിയുമ്പോൾ കാണാം കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളത് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെക്കാണ്ട് കാണിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഡൗട്ട് ചോദിക്കുക, അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു രണ്ടോ മൂന്നോ മടക്കായിട്ട് ബട്ടർ പേപ്പർ ഈ ഒരു നിങ്ങൾ ഏത് പാത്രത്തിലാണോ കുക്കി ഇറക്കി വയ്ക്കുന്നത് അതിൽ ബട്ടർ പേപ്പർ ഒരു രണ്ട് മടക്ക് അല്ലെങ്കിൽ മൂന്ന് മടക്കിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഇതുപോലെ കുക്കിയുടെ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിലുള്ളതാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു പാൻ വെച്ച് നന്നായിട്ട് അതിൽ ഒരു കപ്പ് ഉപ്പ് പൊടി ചേർത്ത് അതിൽ റിങ് കൂടെ വെച്ച ശേഷമാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മീഡിയം സ്പീഡിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അടച്ച് വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഡവൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്യുക, അതിലേക്ക് ഇറക്കി വയ്ക്കുക, പെട്ടെന്ന് തന്നെ മൂടുക. എന്നിട്ടൊരു 10 മിനിറ്റ് വയ്ക്കുക. 10 മിനിറ്റ് വെച്ചിട്ട് സൈഡൊക്കെ ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടില്ലെങ്കിൽ 12 മിനിറ്റ് വയ്ക്കുക. അതിൽ കൂടുതലൊന്നും പോകണ്ട, ഒരുപാട് വലിയ ബോൾസ് എടുക്കരുത്, ചെറിയ ബോൾസ് എടുക്കുക. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഇതുപോലെ വയ്ക്കാൻ. കുക്കി പാകമായിട്ട് വരുമ്പോൾ ഒന്ന് കുറച്ച് പൊന്തിയിട്ട് വരും, അതുപോലെ കുറച്ച് സൈസും കൂടും. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ തൊട്ട് നിങ്ങളെ കാണിച്ചു, അത് കുക്കി നമ്മളെടുക്കുന്ന സമയത്ത് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, വെന്തിട്ടില്ലാന്ന് തോന്നും. പക്ഷേ നമ്മളതിനൊരു 20 മിനിറ്റോളം ടൈം റൂം ടെമ്പറേച്ചറിലേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. 20 മിനിറ്റോളം എന്തായാലും കൊടുക്കുക, എന്നിട്ട് പാനിൽ നിന്ന് ഇളക്കാനോ എടുക്കാനേ പാടുള്ളൂ. അതായത് കുക്കിംഗ് പാനിൽ നിന്ന് സ്റ്റൗ ടോപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഓക്കെ, എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ പാനിൽ നിന്ന് മെല്ലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, താഴ്ഭാഗം ചെറിയ കളർ ചേഞ്ച്. അപ്പോൾ നമ്മൾ പാനിൽ ചെയ്യുമ്പോൾ ഈ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിലുള്ള കുക്കി തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കളർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓവനില്ലാന്ന് കരുതി ചെയ്യാണ്ടിരിക്കണ്ട, ചെയ്യാം. പക്ഷേ നമുക്കൊന്നുകൂടെ പെർഫെക്റ്റായിട്ട് എപ്പോഴും കുക്കീസുകളൊക്കെ കിട്ടുക എല്ലാ ബേക്കിങ്ങിനും നമ്മുടെ ഓവൻ തന്നെയാണ് അത്യാവശ്യം. നിങ്ങൾ സെയിലൊക്കെ ഉണ്ടെങ്കിൽ ഓവൻ വാങ്ങിക്കുക, ചെയ്യാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് കുക്കി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി വേണ്ട, അതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ ഓവനിൽ ചെയ്തിട്ടുള്ള കുക്കിയും നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ചെയ്തിട്ടുള്ള കുക്കിയും നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതിൽ മുകൾ ഭാഗത്ത് നട്ട്സ് ഒന്നും വെച്ചിട്ടില്ല. നാൻകട്ടായി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബദാം പീസ് അല്ലെങ്കിൽ ഒരു കാഷ്യൂ പീസ് ഏതെങ്കിലും ഒന്ന് നടുഭാഗത്ത് വെച്ച് കൊടുക്കുക, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ, നാൻകട്ടായി സ്റ്റൗ ടോപ്പിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ കണ്ടല്ലോ, സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഓവനിലാണെങ്കിലും കുക്കി നല്ല ടേസ്റ്റി പെർഫെക്റ്റ് തന്നെ ആയിട്ട് കിട്ടും. കളറിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു വിള്ളൽ നമുക്ക് കിട്ടുന്നത് ഓവനിൽ എല്ലാ ഭാഗത്തുനിന്നും ചൂട് വരുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ സ്റ്റൗ ടോപ്പിൽ അത്രയും ചൂട് നമുക്ക് മുകൾ ഭാഗത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.